मोने भार्य वल्यम्म मगन जोली अन्वि डेल्ही वन पिछच चोर विन परा अलो अशु वि विशेष टोमी चोदच इन टोमी विशेष ओहो नी रक्षा रक्ष आकाश भूमि वो साो इन नवाह वार्षिक ओहो नवाह वार्षिके या मरनपोई संशय डाडी कीड़ी पंडे मनसिल पूवनतिल कार्यंगल मुहूर्तम कल्याण रावल कंडू
വായിച്ചു തീർന്നില്ലേ? അവിടുത്തെ കാര്യങ്ങൾ വല്ലതും അവനതിൽ എഴുതുന്നു. പഠിത്തം ഭംഗിയായി നടക്കുന്നു, പണം അയക്കണം, തീർന്നു. ഇരിക്കും ശിശുപാല. ഭംഗിയായി പഠിക്കുന്നുണ്ടെന്ന് എല്ലാ കത്തിലും എഴുതുന്നുണ്ട്. സത്യമാണ്. ആവും, ഇതാ കണ്ടില്ലേ ഒരുത്തൻ പഠിച്ചാൽ അവന് കൊള്ളാം. അങ്ങനെ പറഞ്ഞു ഒഴിയാനൊക്കുന്നു. സ്വന്തം അനുജനല്ലേ മോഹന്റെ അച്ഛനും അമ്മയും? നമ്മളാണെന്നല്ലേ മോഹനും മറ്റുള്ളവരൊക്കെ പറയാറുള്ളത്? അതൊക്കെ ശരിയാണ്. അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള പ്രായം അവനില്ലേ? എന്നാലും അനിയൻ എങ്ങനെയൊക്കെ കഴിയുന്നു അറിയണ്ടേ? നമുക്കൊന്ന് നൈനിട്ടോളിൽ പോയാലെന്താ? പോകുന്നതിലൊന്നുമില്ല, സമയമില്ലെന്നേ ഉള്ളൂ. തൽക്കാലത്തേക്ക് വേണമെങ്കിൽ ശിശുപാലനൊന്ന് അയച്ചു നോക്കാം. ശിശുപാലൻ എന്ത് പറയുന്നു? ഇവൻ പോയിട്ട് എന്താ കാര്യം? അല്ല, അവന്റെ നടപ്പ് നേർവിക്കാണോ എന്നൊക്കെ ഒന്ന് അറിയാമല്ലോ. നമ്മൾ നേരിട്ട് പോയാൽ അവൻ പിടിതരില്ല. നടപ്പ് കണ്ടുപിടിക്കുന്ന ആളെ കൊള്ളാം, പറ്റിയ പാർട്ടിയാ. എന്താന്നാ നോക്കുന്നത്? പോവോ, പോയി ഒരുങ്ങിക്കോ. എന്റെ അമ്മച്ചോ ചേടാ, നീ തീയും വെള്ളം ഒരുമിച്ച് വെച്ചാ ഞാൻ എന്ത് ചെയ്യും? ആ നീ വാ, സമാധാനം ഉണ്ടാക്കാം. പാടാ, സമാധാനം ഉണ്ടാക്കും. എന്റെ അമ്മച്ചോ എന്തൊരു തണുപ്പ്! എന്ത് വന്നാലും ശരി, ഞാൻ ഹീറ്റർ നടന്ന് മാറിയില്ലേ. ആ ഇക്കണക്കിന് നീ ഇവിടെ കിടന്ന് കുഴയുന്ന ലക്ഷണമുണ്ട്. വാസ്തവം വാസ്തവം, ശരിക്കും ഒന്ന് കുഴയുന്ന ലക്ഷണമുണ്ട്. ഒരു വേണ്ടാത്ത വേരയായിപ്പോയി, ഒരബദ്ധത്തിൽ വന്ന് ജാടിയത് പോലെ തോന്നൽ. എങ്കിൽ പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് പോകുന്നത്? സുമനസാലെ പോകുന്നതല്ലെന്നേ. മോഹൻ വഴിതെറ്റി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി കൊച്ചേട്ടന് പ്രിയ ചേച്ചി എന്നെ നിർബന്ധിച്ചയച്ചതല്ലേ. എന്തിനാ പറഞ്ഞത്? മോഹൻ തെറ്റായ വഴിയിൽ കൂടി നടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നേരായ വഴി കാണിച്ചു തരണം. അതാണ് എന്റെ കടമ, അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. മനസ്സിലായോ? അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായേ, സന്തോഷം. നമുക്കിവിടെ ഇരിക്കാം, ആരുടെ ശല്യം ഉണ്ടാവില്ല. എന്താടാ ആ ഫ്രണ്ടിലിരിക്കുന്നാണ് സന്ധ്യ? എങ്ങനെയുണ്ടാ? ഇത് കൊള്ളാമല്ലോ, ഇത് ഹിന്ദുസ്ഥാന്റെ സ്റ്റൈൽ ഉണ്ടല്ലോ. സ്റ്റൈലൊക്കെ ഉണ്ട്, പക്ഷെ ഒന്ന് അടുക്കാനാ പ്രയാസം. ഒരു രക്ഷയില്ല. രക്ഷയൊക്കെ ഉണ്ടാക്കാം. നീ ഒരു കാര്യം ചെയ്യും, ധൈര്യമായി ചെന്ന് അവളുടെ അടുത്തിരിക്ക. എന്നിട്ട് അവളുടെ മുഖത്ത് നോക്കി മനോഹരമായ ഒരു കോളിന് തിരിച്ച് അവളും ചിരിക്കും. ചെല്ലടാ.
ഹലോ സന്ധ്യ ഹലോ ഞാനൊന്ന് ഇവിടെ ഇരുന്നോട്ടെ അതിനെന്താ ഇരിക്കാമല്ലോ വരൂ നമുക്ക് പോകാം മോഹൻ ഇവിടെ ഇരുന്നോട്ടെ How is my idea? ജോലിയൊക്കെ മതി ഞാൻ എയർഫോഴ്സിലായിരുന്നപ്പോഴേ ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് ആയിരുന്നില്ലേ സർവീസിൽ നിന്നും പിരിഞ്ഞതിന് ശേഷം എനിക്ക് അറിയാവുന്ന ഒരു ജോലി ചെയ്യുന്നു അല്ലാതെ എന്താ അപകടം അത് ഭൂമിയിലും ആകാശത്തും ഒരുപോലെ തന്നെ അപ്പൊ ഞാൻ വരട്ടെ एक हाथ में फूल एक हाथ में सिगरेट नैनीताल इज नैनीताल अच्छा नैनीताल कॉनिफर पूविन्दे मनवुं पुगेरे गेंदवुं पूवुं पुगेरे मिल्ला ता जीवितम येंदोरे जीवितमाना वाट बड़ी लाइफ लाइक दिस आला केरी केटे इपड़ मैं लोम्ना अंदर मेरे प्रोग्राम उन्दे होलीडे ऑन आइस എന്നെ കൂട്ടിക്കൊണ്ടുപോയി അത് ഇപ്പൊ തന്നെ കാണിക്കും നിനക്കെന്നായിട്ട് നിർബന്ധം അതൊന്നുമല്ല നീ നൈനിറ്റാൾ വന്ന സ്ഥിതിക്ക് നിന്നെ കൊണ്ടുപോയി ഇതൊക്കെ കാണിച്ചില്ലെങ്കിൽ പോരായ്മ അല്ലേടാ അത് കള ഞാനിതത്ര കണ്ടതാ സന്ധ്യ അവിടെ ഞാനും കാണും നിനക്ക് അവളെ കാണണം ഒരു കൂട്ടിന് ഞാനും അതല്ലേടാ അതല്ലടാ ശിശു അവള് പോകുന്നുണ്ടെന്ന് കൂട്ടുകാരോട് പറയുന്നത് ഞങ്ങൾ അങ്ങനെ വഴിക്ക് വാടാ എന്നാൽ ഈ കോണിഫറൻസ് പൂവിനൊരു മണമേ കോണിഫറൻസിന് പൂവും കായൊന്നും ഇല്ല നീ വാ चढ़ना चाहें
तो बोलो आ गया बच्चे हैं बहुत बहुत धन्यवाद राजस्थान मर्याद राजस्थान मलया मल राजस्थान ताम पकड़ो पकड़ो अरे अरे आता जल्दी
अरे इसके क्या हुआ सर? देखिए साहब, देखिए साहब। अरे क्या हुआ? क्या हुआ? क्यों ऐसा मान लेता है? क्या हुआ इसको? हाँ वाला है, वाला वाला है, वाला। गाड़ी लगा दे, गाड़ी लगा दे, गाड़ी। संदेह
ഹസനെ ഞാൻ പോയി ഇതിനേക്ക് ഒന്ന് കുളിപ്പിച്ചിട്ട് ഈ പണ്ടാരൊക്കെ എന്റെ മേളിൽ കയറ്റി വെച്ചേച്ച് വരാമേ ഓ ഇന്നും കച്ചവടത്തിന് പോകുന്നുണ്ടോ പിന്നെ ഏ ഒട്ടകം രക്ഷോവഹം നീ ആത്താഹം കുത്ത് പുരാവും ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് മിസ്റ്റർ ജഗദീഷ് ഇന്ന് ബജാറിലേക്ക് പോകുന്നില്ലേ പോകാൻ ഒരുങ്ങുകയാണ് ഇതാ കുറച്ച് രൂപ കൂടി ഇരുന്നോട്ടെ തുറന്നു പറഞ്ഞോട്ടെ മിസ്റ്റർ ജഗദീഷ് നിങ്ങൾ എന്റെ വാണിജ്യ സ്ഥാപനത്തിന് നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം ഞാൻ വളരെ സന്തുഷ്ടനാണ് എല്ലാം കൊണ്ട് ഇതിനു മുമ്പും പലരും എന്റെ കൂടെ നിന്നിട്ടുണ്ട് പക്ഷേ നിങ്ങളെപ്പോലെ വിശ്വസ്തനെ എനിക്ക് കിട്ടിയിട്ടില്ല ജഗദീഷ് നൈനിറ്റാളിൽ നിന്നും സന്ധ്യയുടെ കത്താണ് ആ പരീക്ഷയൊക്കെ അടുത്തും തോന്നുന്നു ആ പരീക്ഷയുടെ കാര്യം ഒന്നും എഴുതിയിട്ടില്ല അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എഴുതിയിട്ടുണ്ട് അവളുടെ ജീവിതത്തിലേക്ക് ഒരുവൻ കടന്നു വന്നിരിക്കുന്നു പോലും വൺ മിസ്റ്റർ മോഹൻ ഓൾറൈറ്റ് അവൾക്ക് അവളുടെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കാനുള്ള പ്രായമായി മഞ്ഞിൽ മുങ്ങി പൊങ്ങി താരയ്യം തെന്നി തെന്നി ശീതക്കാറ്റോടും തീരങ്ങൾ ലവ്ലി ഓ നൈനിറ്റാരോമലേ മഞ്ഞിൽ മുങ്ങി പൊങ്ങി താരയ്യം തെന്നി തെന്നി ശീതക്കാറ്റോടും തീരങ്ങൾ മയങ്ങിടും ചിരി ഇളം ഇളം മനം മനം മയങ്ങിടും ചിരി ഇഷ്ക 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 മഞ്ഞിൽ മുങ്ങി പൊങ്ങി താരയും തെന്നി തെന്നി സീതക്കാറ്റോടും തീരങ്ങൾ ചെയ്ത കാറ്റോടും തീരങ്ങൾ
ശിരസുരഭികൾ നീന്തുമേ തുളുമ്പും നുണക്കുഴി പൊയ്കയിൽ ഇടം ഇടം വലം വലം കവിൾത്തടങ്ങളിൽ ഇടം ഇടം വലം വലം കവിൾത്തടങ്ങളിൽ മഞ്ഞിൽ മുങ്ങി പൊങ്ങി പാതയും തെന്നി തെന്നി സീതക്കാറ്റോടും തീരങ്ങൾ ആ നിങ്ങളിങ്ങനെ ആരിപ്പാടി അറിഞ്ഞോ? ഞാൻ ഡൽഹിക്ക് പോകും, അതേ കത്ത് വന്നിരിക്കുന്നു. ആ ഞങ്ങളും വരുന്നതാ. ഞങ്ങളെന്ന് പറഞ്ഞ? ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും സന്ധ്യയും. സന്ധ്യ വരുന്നു അന്ന് വേണ്ട. സന്ധ്യക്ക് കറികളൊന്നും ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. ഒന്നും കഴിച്ചില്ലല്ലോ. അയ്യോ അല്ല, എല്ലാം എനിക്ക് വളരെ ഇഷ്ടമായി. സന്ധ്യ എങ്ങനെയാണോ മോഹൻ, ആഹാരമൊന്നും കഴിക്കാറില്ലേ? അല്ല, അതിപ്പോ മോഹന്റെ കൂട്ടുകാരി എന്ന നിലയിലുള്ള ഒരു സൗഹൃദ സന്ദർശനമല്ലേ. ഇനി വീട്ടുകാരിയാ വരുമ്പോ വയറു നിറയെ കഴിച്ചോളൂ, വിഷമിക്കണ്ട. അതെല്ലാം പോട്ടെ, പരീക്ഷ എങ്ങനെയിരുന്നു? രണ്ടുപേരും ജയിക്കും? രണ്ടുപേരും ഇപ്പോഴേ ജയിച്ചിരിക്കല്ലേ. ഇനി കൊച്ചേട്ടനും പ്രിയ ചേച്ചിയും കൂടി ചെന്ന് സന്ധ്യയുടെ അച്ഛനെ കാണണം. അനന്തര നടപടിയിലേക്ക് കടക്കണം. ക്ലോസ്. അല്ല, ഞാൻ എന്റെ ചെറിയ അറിവ് വെച്ച് പറഞ്ഞേ ഉള്ളൂ. ഐ ആം എ പൂവർ ബാച്ചിലർ. ഓ, അവൻ തുടങ്ങി. ആദ്യം നിനക്കൊരു ജോലി കിട്ടട്ടെ, എന്നിട്ട് നിന്റെ കാര്യം ശരിയാക്കാം. ഞാനിപ്പോ വരാം. സന്ധ്യ ഡൽഹിയിലേക്ക് പോകുന്നവരെ അച്ഛൻ അറിയാമോ? ഇല്ല. രാജസ്ഥാനിലേക്ക് പോകുന്ന വഴി ഇവിടെ വന്ന് എല്ലാവരെയും കാണണമെന്ന് സന്ധ്യക്കൊരു മോഹം. അങ്ങനെ എന്നോടൊന്നിച്ച് പോകുന്നതാണ്. എനിക്ക് ഇന്ന് തന്നെ പോകണം. പരീക്ഷ കഴിഞ്ഞ വിവരം അച്ഛനറിയാം. എന്നെ കണ്ടില്ലെങ്കിൽ വല്ലാതെ വിഷമിക്കും. അതുകൊണ്ട് ടിക്കറ്റ് നേരത്തെ തന്നെ വാങ്ങിയിട്ടുണ്ട്. ഉൻകെ ബാരേ മേ സൂചന ദേനേ വാലേക്കോ സർക്കാർ കി തരഫ് സേ 1 ലാഖ് റുപേ ഇനാം മിലേംഗേ. എന്താ കഥ, സർക്കാരിന്റെ സ്ഥിതി ഇതാണെങ്കിൽ പിന്നെ പ്രജകളുടെ സ്ഥിതി എന്തായിരിക്കും? എന്ത് പറ്റി? ഇനി പറ്റാനൊന്നുമില്ല. ടി വിയിൽ ഇപ്പോ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക വാനിൽ ഡൽഹിയിലേക്ക് വന്നുകൊണ്ടിരുന്ന ഏകദേശം 50 ലക്ഷം രൂപ വില വരുന്ന തോക്കുകളും വെടിക്കോപ്പുകളും ഡൽഹിയുടെ പരിസരത്ത് വെച്ച് ആരോ കൊള്ളയടിച്ചിരിക്കുന്നു. കൊള്ളയടിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നവർക്ക് 1 ലക്ഷം രൂപ സമ്മാനവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്നേരം അറസ്റ്റ് ചെയ്തില്ല, ഇനി സഹായിച്ച് അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഉയർന്ന പേടിയുള്ള ആരെങ്കിലും സഹായിക്കാൻ പോകും. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് പേടി തോന്നുന്നു. ഞാനിതിനു മുൻപ് ഡൽഹി വഴി രാജസ്ഥാനിലേക്ക് പോയിട്ടുമില്ല. ആ ശരി, ഒരു കാര്യം ചെയ്യും, മോഹൻ കൂടി സന്ധ്യയോടൊന്നിച്ച് പോയിക്കൊള്ളു. രാജസ്ഥാനിൽ ചെന്ന് സന്ധ്യ വീട്ടിലാക്കിയിട്ട് മോഹൻ തിരിച്ചു വന്നോളൂ. ഹലോ, കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ പണിക്കർ. താങ്ക് യു മിസ്റ്റർ പാഷ, താങ്ക് യു. ഹവ് ആർ യു മിസ്റ്റർ പാഷ? ഫൈൻ. കണ്ടിട്ട് വളരെ നാളുകളായി. ഇപ്പോഴിങ്ങോട്ട് വന്നത് ഈ കളിയിൽ അഭിനന്ദിക്കാനല്ല, മറ്റേ കളിയിൽ അഭിനന്ദിക്കാനാണ്. മറ്റേ കളിയിൽ? ടെലിവിഷനും റേഡിയോവും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ, സംശയമൊന്നുമില്ല. ഇത്ര സാഹസികമായൊരു കൃത്യം ഇത്രയേറെ വിജയകരമായി നിർവഹിക്കാൻ മിസ്റ്റർ പണിക്കർക്കൊട്ടേ കഴിയും. യു ആർ കറക്റ്റ്. താങ്കൾ കൊള്ളയടിച്ച ആയുധങ്ങൾ വിലയ്ക്ക് വാങ്ങാൻ ഞാൻ തയ്യാറാണ്. താല്പര്യമുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. ഓൾ റൈറ്റ്, കം ഓൺ. ഹായ്, തും ഇതർ കടരേഹോ. ജി സർ. നമ്മൾ തമ്മിൽ ബിസിനസിന്റെ കാര്യത്തിൽ ഒരു മുഖവരിയുടെ ആവശ്യമുണ്ടോ? ഇതിനു മുമ്പും അങ്ങനെ വേണ്ടി വന്നിട്ടില്ലല്ലോ. ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു.
സർക്കാരിന്റെ കണക്കനുസരിച്ച് 50 ലക്ഷം രൂപയുടെ ആയുധങ്ങളുണ്ട്. ആ തുകയ്ക്ക് തന്നെ നിങ്ങൾക്ക് തന്നേക്കാം. അഗ്രീഡ്? അഗ്രീഡ്. എങ്കിൽ 25 ലക്ഷം രൂപ ഇവിടെ തരണം. ബാക്കി 25 ലക്ഷം രൂപ സ്വിസ് ബാങ്കിൽ എന്റെ അക്കൗണ്ടിൽ നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യണം. അത് സമ്മതിക്കുന്നു. സ്വിസ് ബാങ്കിലെ എന്റെ അക്കൗണ്ട് നമ്പർ ഞാൻ തരാം. ഇനി മറ്റൊരു കാര്യം, ആയുധങ്ങൾ ഇവിടെ തരാനേ പറ്റൂ. അത് കൊണ്ടുപോകുന്ന റിസ്ക് നിങ്ങൾ തന്നെ ഏൽക്കണം. അത് ഞാൻ ഏൽക്കുന്നു. അതിനുള്ള മാർഗവും കണ്ടുവച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് തന്നെ. മോനെ ബൈജു, ഇതാടാ മോനെ മുഹമ്മദ് അലി ബനിയൻ. മതിയോ? നല്ല ഡാഡി. ഇതിനു വേണ്ടി ഞാൻ എവിടെയെല്ലാം അലഞ്ഞെന്നറിയാമോ? സമ്മതിച്ചു, നല്ലത് 100 എണ്ണം വാങ്ങാം, പക്ഷെ പണമുള്ളത് കിട്ടണ്ടേ? എന്താ അവിടെ നിൽക്കുന്നത്? ഇങ്ങോട്ടിരിക്കേ, അങ്ങോട്ട് അടുത്തിരിക്കോ. ഇതുവരെ ഒന്നിച്ചു വന്നിട്ട് ഇവിടെ ഒരു അകൽച്ചയോ? ഇവിടെ നീങ്ങിയിരിക്കും മോളെ. നിങ്ങൾ അനുയോജ്യരാണ്, അച്ഛന് സന്തോഷമായി. ഇനി അച്ഛൻ പഴയൊരു കഥ പറയാം. ഒരു യുവാവ്, ഒരു യുവതി, അവർ പരസ്പരം സ്നേഹിച്ചു, വിവാഹം ചെയ്യാനും തീരുമാനിച്ചു. പക്ഷേ രണ്ടുപേരുടെയും വീട്ടുകാർ എതിരായിരുന്നു. പണ്ടേ ശത്രുതയുള്ള കുടുംബങ്ങൾ. അവസാനം പെണ്ണും ചെറുക്കനും അവരുടെ വീടുകളിൽ നിന്നും എടുക്കാവുന്നത്ര പൊന്നും പണവുമായി സ്ഥലം വിട്ടു. എവിടെയെങ്കിലും ഒരു താവളം ഉറപ്പിക്കാൻ വേണ്ടി ഇന്ത്യ ഒരുപോലെ അവർ സഞ്ചരിച്ചു. ഒടുവിൽ യുവതി ഗർഭിണിയായി ആശുപത്രിയിൽ വെച്ച് പ്രസവിച്ചു. സ്വന്തം ജീവൻ കുഞ്ഞിന് കൊടുത്തിട്ട് അമ്മ സ്വർഗത്തിലേക്ക് പോയി. യുവാവ് ആ കുഞ്ഞിനെയും വളർത്തിക്കൊണ്ട് ഇവിടെ തന്നെ കൂടി. അന്നത്തെ ആ നിർഭാഗ്യവാനായ യുവാവാണ് ഇന്നത്തെ ഈ ഞാൻ. അന്നത്തെ കുഞ്ഞാണ് സന്ധ്യ. ഇവിടെ ഈ രാജസ്ഥാനിൽ വെച്ചാണ് ഇവളുടെ അമ്മ മരിച്ചത്. ഇപ്പോൾ ഈ കഥ എന്തിനു പറഞ്ഞുവെന്നായിരിക്കും. സ്നേഹബന്ധങ്ങളുടെ മുമ്പിൽ പ്രതിബന്ധങ്ങൾ പ്രശ്നമേയല്ല. ഈ ബന്ധത്തിനെ ഞാൻ എതിരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, അങ്ങയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വീട്ടുകാർ ശ്രമിച്ചില്ലേ? എത്രയോ പ്രാവശ്യം, പക്ഷേ ഞാൻ വഴങ്ങിയില്ല. എന്റെ പ്രിയപ്പെട്ടവളുടെ ആത്മാവ് ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്നാണ് എന്റെ വിശ്വാസം. ഇനി മരണത്തിന് മാത്രമേ എന്നെ ഇവിടെ നിന്ന് വേർപ്പെടുത്താൻ കഴിയൂ. ഇല്ലെങ്കിൽ പാഷയുടെ ആദ്യത്തെ ആക്രമണത്തിന് തന്നെ ഞാൻ സ്ഥലം വിടേണ്ടതല്ലേ? അതായത് ഈ രാജസ്ഥാൻ മരുഭൂമിയിലെ കൊള്ളക്കാരെ പറ്റി കേട്ടിട്ടില്ലേ? അവരുടെ നേതാവാണ് പാഷ. പേര് കേട്ട് തെറ്റിദ്ധരിക്കേണ്ട, ആൾ മലയാളിയാണ്. അയാൾ അങ്ങയെ ആക്രമിച്ചതിന്? കൊള്ളക്കാർ എന്തിനാ ആക്രമിക്കുന്നത്? പണത്തിന് വേണ്ടി. ഞാൻ ഇവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരു വ്യവസായം തുടങ്ങി. അതങ്ങനെ നല്ല നിലയിലെത്തിയപ്പോൾ പാഷ ആക്രമിക്കാനും ആരംഭിച്ചു. ഒരിക്കലല്ല, പല പ്രാവശ്യം. ജീവനൊഴിച്ച് മറ്റെല്ലാം നഷ്ടപ്പെട്ടു. എന്നിട്ടും ഞാൻ പിടിച്ചു നിന്നു. അവസാനം ഇവിടുത്തെ ഗ്രാമീണനെ സംഘടിപ്പിച്ചുകൊണ്ട് തിരിഞ്ഞെതിർക്കാൻ തുടങ്ങിയപ്പോൾ പാഷ തോറ്റോടി. പിന്നെ ഇങ്ങോട്ട് വരാതെയും. പക്ഷേ പാഷയെ അന്വേഷിച്ച് മറ്റൊരാളോട് എത്തിയിട്ടുണ്ട്. വൺ മിസ്റ്റർ ജഗദീഷ്. പാഷയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊല്ലുക, അതാണ് അയാളുടെ ജീവിതത്തിലെ ഏക ലക്ഷ്യം. ഇപ്പോൾ ഇവിടെ എന്റെ ശമ്പളക്കാരനായി ജോലി ചെയ്യുകയാണ്. ആ മനുഷ്യൻ ഇപ്പോൾ ഇവിടെ ഉണ്ടോ? ഇപ്പോൾ ഇവിടെ ഇല്ല, ബിസിനസ്സിന് പോയിരിക്കുകയാണ്. അപ്പോഴേ ആശാനെ, ഒരു ചെറിയ സംശയം. ആ ഉണ്ണികൃഷ്ണൻ, എന്നും ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്ന ഒരു കാര്യമാണോ അതോ പല കാര്യമാണോ? മരണം വരെ എനിക്കൊരു കാര്യത്തെ കുറിച്ച് മാത്രമേ ആലോചിക്കാം. എങ്കിൽ അതേക്കുറിച്ച് എന്നോടും കൂടി പറഞ്ഞാൽ ഞാനും കുറച്ച് ആലോചിക്കാം. ഒരു സഹായത്തിന് വേണ്ടിയാണ്.
അശം ഒറ്റയ്ക്ക് ആലോചിച്ചിരുന്ന് വിഷമിക്കണം. ഉണ്ണികൃഷ്ണ അതറിയുന്നു. അയ്യോ പിന്നെ അറിയണമെന്നോ? വേണ്ട, അതറിയണ്ട. കണ്ടോ, ആശ തരുകയും ചെയ്തു, പറയുന്നുമില്ല. ആലോചിച്ച് വിഷമിക്കുന്നതിന് വരൂ, നമുക്ക് എന്റെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ ഫോൺ ചെയ്ത് ചോദിക്കാം. ഹലോ, യെസ് രാജശേഖരൻ ഹിയർ. അതെ അതെ, ബൈജു എന്റെ മകൻ തന്നെയാണ്. ഓടിട്ടില്ല ശീലം. അവനെങ്ങനെ അവിടെ എത്തി? അവൻ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ കിട്ടി? നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? ഇല്ല ഇല്ല, പോലീസിനവരെ അറിയിച്ചിട്ടില്ല. ഇല്ല, പോലീസിനവരെ അറിയിക്കില്ല. ശരി ശരി, ഞാൻ ഉടനെ എത്തിയേക്കാം. ഹലോ, ഓട് ഡൽഹിയിൽ എവിടെയാ വരേണ്ടത്? ശരി ശരി, ഞാനിതാ പുറപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? ഹലോ, ഹലോ, നിങ്ങൾക്ക് ഫോൺ ചെയ്തത് ഞാനാണ്. എന്റെ മോനെ എങ്ങ് തരൂ? അവൻ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നത്? അതോ പറയാം, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറയൂ. ആദ്യം എന്റെ മോനെ എങ്ങ് തരൂ. മോനെയല്ലേ വേണ്ടത്? വരൂ. എന്താണ് പറയാനുള്ളത്? ഒന്ന് വേഗം പറയൂ. തിടുക്കം കൂട്ടരുത്. പറയുന്നത് ശാന്തമായി നിന്ന് കേൾക്കണം. മറുപടി ആലോചിച്ചേ പറയാവൂ. പണത്തിന് വേണ്ടിയാണ് എന്റെ മകനെ പിടിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ അക്കാര്യം തുറന്നു പറയും. എനിക്കുള്ളതെല്ലാം വിറ്റായാലും നിങ്ങൾ കേൾക്കുന്ന തുക ഞാൻ തരാം. വേണ്ട, പണത്തിന് വേണ്ടിയൊന്നുമല്ല നിങ്ങൾ ഇവിടെ വരുത്തിയത്. പിന്നെന്താണ്? വേഗം പറയൂ. പറയാം. അതിനു മുമ്പ് ഒരു മുന്നറിയിപ്പ്. ഞാനിവിടെ നിന്ന് പറയുന്നതെല്ലാം അംഗീകരിച്ചിട്ട് വീട്ടിൽ ചെന്ന് പോലീസിൽ പറയാനാണ് ഭാവമെങ്കിൽ
നിങ്ങളും ഭാര്യയും കുഞ്ഞും പിന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും. ഇന്ന് രാത്രി നിങ്ങളുടെ ഹെലികോപ്റ്ററിൽ കുറെ പെട്ടികൾ കയറ്റി ബിക്കാനേർ മരുഭൂമിയിൽ കൊണ്ടു നടക്കണം. ഇറക്കേണ്ട സ്ഥലത്ത് 6 ചുവന്ന കൊടികൾ കാണും. എത്ര ട്രിപ്പ് വേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. നേരം പുലരുന്നതിന് മുമ്പ് അവിടെ ഇറക്കിയിരിക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ ഡൽഹിയിലുള്ള വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ നിങ്ങളുടെ മകൻ അവിടെ ഉണ്ടാവും. അതുവരെ അവൻ എന്റെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ എന്ന് പറയുന്നു. നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതല്ലാതെ മറ്റൊരു മാർഗവും ശേഷിക്കുന്നില്ല. അനുസരിച്ചാൽ നിങ്ങൾക്ക് നന്ന്. ബിക്കാനേറിലെത്താനുള്ള വഴി ഇതിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇതാ ചെറിയൊരു കാര്യമാണ് ചെയ്തുകൂടെ നിങ്ങളുടെ മകന് വേണ്ടി. ബുദ്ധിമുട്ടണമെന്നില്ല. 2 മണിക്കൂർ സമയം തരാം. വീട്ടിൽ ചെന്ന് നല്ലപോലെ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. പോയിക്കോളൂ പോയിക്കോളൂ. ഇതിൽ ഇത്രയേറെ ആലോചിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് അവിടെ വെച്ച് എന്നെ സംഭവിച്ചിട്ട് പോരാൻ മരുന്നില്ലേ? പക്ഷേ അത് ശരിയാണോ പ്രിയദർശി? ഗവൺമെന്റിൽ നിന്ന് കൊള്ളയടിച്ച സാധനങ്ങളാണ് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കേണ്ടത്. അത് രാജ്യദ്രോഹമല്ലേ? എന്ത് ചെയ്യാം? മറ്റു മാർഗം ഇല്ലാത്തത് കൊണ്ടല്ലേ നമ്മുടെ മോനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അയ്യോ, ഇനി ഇങ്ങനെ സമയം കളയരുത്. സമ്മതമാണെന്ന് പറയൂ. ഹലോ, ഉടനെ മറുപടി പറയണം. യെസ് ഓർ നോ? യെസ് എന്ന് പറയൂ. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ വേണ്ട, ഞാൻ പറയും. ഹലോ, പറഞ്ഞതുപോലെ തന്നെ നേരം വെളുക്കുന്നതിന് മുമ്പ് അയാളെല്ലാം ഇവിടെ എത്തിച്ചു. ബൈജു മോനെ, മോനിവിടെ വന്നില്ലേ? അയ്യോ ഇല്ല, പെട്ടികളെല്ലാം ഇറക്കിയിട്ട് ഇവിടെ തിരിച്ചു വരുമ്പോ മോൻ ഇവിടെ ഉണ്ടാകുമെന്നാണല്ലോ അയാൾ പറഞ്ഞിരുന്നത്. ആ കുട്ടി എങ്ങനെയുണ്ട്?
പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധി. അവൻ എന്നോട് എന്തെല്ലാമാണ് ചോദിച്ചതെന്നറിയാമോ? വല്ലാത്തൊരു കുട്ടി. അത് ശരി. അപ്പോൾ അവനെ വിട്ടുകളയും താപത്താണ്. നമ്മുടെ സങ്കേതത്തെ കുറിച്ച് അവൻ വെളിയിൽ പറഞ്ഞിരിക്കും. അതുകൊണ്ട് അതുകൊണ്ട് മരുഭൂമിയിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയി വിടില്ലേ? എനിക്ക് എന്റെ അമ്മയും അച്ഛനെയും കാണണം. ഞാൻ രാജസ്ഥാനിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അന്ന് അവരുടെ സാധനങ്ങൾ കൊണ്ടിറക്കിയ ആ പരിസരങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കും അവരുടെ സങ്കേതം. എന്റെ മകൻ അവിടെ ഉണ്ടാകും. ഞാൻ അവനെയും കൊണ്ടേ തിരിച്ചു വരും. Oh!
माने के लिए लेके आया। हाँ जी, वो यही बच्चा है। उतर के उठो। अपुन, आंटी वेरा कौन ले ले? Thank you.
ഞങ്ങൾ എരിയുന്ന മണൽ പൊരിയുന്ന പകൽ കരിയുന്ന പ്രതീക്ഷകൾ എരിയുന്ന മണൽ പൊരിയുന്ന പകൽ കരിയുന്ന പ്രതീക്ഷകൾ നൂറു നൂറു ചുഴലികൾ അലറും മനസ്സൊരു മരുഭൂമി പോയ കാല നിനവുകളെല്ലാം ഒട്ടക കൂട്ടങ്ങൾ തെല്ലകലെ കാലജലം ഇല്ലവിടെ കാലജലം നിശ്വാസം തളരുന്നു ചിലർ തകരുന്നു പലർ തുടരുന്നു പരീക്ഷകൾ തളരുന്നു ചിലർ തകരുന്നു പലർ തുടരുന്നു പ്രതീക്ഷകൾ നൂറു നൂറു ചുഴലികൾ അലറും മനസ്സൊരു മരുഭൂമി പോയ കാല നിനവുകളെല്ലാം ഒട്ടക കൂട്ടങ്ങൾ ക്ഷമിക്കൂ ചേട്ടത്തിയമ്മേ, സന്ധ്യയെ വീട്ടിൽ വിട്ടിട്ട് അന്ന് തന്നെ ഞാൻ തിരിച്ചു വരാൻ ഒരുങ്ങിയതാണ്. സന്ധ്യയുടെ അച്ഛൻ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം താമസിച്ചത്. ഇനി അതൊക്കെ പറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ? വൈജുമോനെ തിരക്കി പോയ കൊച്ചേട്ടനെയും കാണുന്നില്ല. ചേട്ടൻ എങ്ങോട്ടാണ് പോയതെന്ന് അറിയാമോ? രാജസ്ഥാനിലേക്കാണെന്ന എനിക്ക് തോന്നുന്നത്. വിക്കാനിറന്നോ ഭാഷയൊന്നൊക്കെ പറയുന്നത് കേട്ടു. എന്താ മോഹൻ? രാജസ്ഥാനിലെ ഭാഷ കൊള്ളക്കാരുടെ നേതാവ് മോഹൻ അയാൾ അറിയാമോ? അറിയില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. നടന്നിടത്തോളം സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചിലതെല്ലാം എനിക്ക് ഊഹിക്കാൻ കഴിയുന്നു. ഇനി ചേട്ടനെയും ബൈജുമോനെയും കൊണ്ടല്ലാതെ ഞാൻ തിരിച്ചു വരില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ വരെ എത്തി. വളരെയേറെ ബുദ്ധിമുട്ടിയിരിക്കും. എന്ത് ചെയ്യാം, വേണ്ടി വന്നു. നിങ്ങൾ വാക്കു പാലിക്കുമെന്നാണ് ഞാൻ കരുതിയത്. നിങ്ങൾ പറഞ്ഞനുസരിച്ച് ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. പക്ഷേ നിങ്ങൾ അതെല്ലാം കൂട്ടി ഇനിയെങ്കിലും എന്റെ മകൻ എനിക്ക് വിട്ടുതരും. നിങ്ങളുടെ തൊഴിൽ എന്തായാലും നിങ്ങളും ഒരു മനുഷ്യനല്ലേ. മകനെ കാണാതായ അച്ഛന്റെ വേദന നിങ്ങൾക്കും മനസ്സിലാവില്ലേ? അച്ഛന്റെ വേദനയോ? അങ്ങനെയൊന്നുണ്ടോ? എനിക്കതറിയില്ല.
എന്റെ മകൻ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നെങ്കിലും ഒന്ന് പറയൂ. ബുദ്ധിയില്ലാത്ത മനുഷ്യൻ എഴുതി തള്ളിയ കണക്ക് വീണ്ടും കൂട്ടി നോക്കുന്നത് വിട്ടിത്തണം. എഴുതിത്തള്ളിയ കണക്ക് അതിരിക്കട്ടെ. നിങ്ങളുടെ ഹെലികോപ്റ്റർ എവിടെയാണ്? ഡൽഹിയിലുണ്ട്. വേണമെങ്കിൽ ഇനിയും നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താം. നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. എന്റെ ആയുഷ് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യാം. എന്റെ മകൻ എനിക്ക് വിട്ടു തന്നാൽ മതി. ശരി, എന്ത് വേണമെന്ന് ഞാൻ ഒന്നുകൂടി ആലോചിക്കട്ടെ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്റ്റർ ജഗദീഷ്. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഇദ്ദേഹം മിസ്റ്റർ മോഹൻ. ഓർമ്മയുണ്ടോ? അന്നൊരിക്കൽ സന്ധ്യയുടെ കത്തിൽ ഒരു ചെറുപ്പക്കാരന്റെ കാര്യം എഴുതിയിരുന്നത് ഞാൻ പറഞ്ഞു. ഓ ഐ സി, ഗ്ലാഡ് ടു മീറ്റ് യു. മിസ്റ്റർ ജഗദീഷിനെ ഇനി പ്രത്യേകം പറഞ്ഞ് പരിചയപ്പെടുത്തണ്ടല്ലോ. മിസ്റ്റർ മോഹനും നിങ്ങളുടേതുപോലെ പ്രശ്നവുമായിട്ട് വന്നിരിക്കുകയാണ്. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാൻ പോയിട്ട് വരാം. ഇരിക്കൂ. എന്റേതുപോലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ തുറന്നു പറയാം. ഏ ഊൺ കാനാ ഖവാന ഹം പിണ്ണാക്ക് ഹേ തവിട് ഹേ സബ് കുച്ച് മുതലാളി മുതലാളി. ഓ ഉണ്ണികൃഷ്ണനോ? എന്താ വിശേഷങ്ങൾ? വിശേഷങ്ങൾ ധാരാളമുണ്ട് മുതലാളി. എന്താ നിനക്ക് സുഖമില്ലേ? ഒരു ക്ഷീണം പോലെ. എങ്ങനെ ക്ഷീണിക്കായിരിക്കും മുതലാളി? നാട്ടി വെച്ച് അപ്പ കറന്ന ചൂടു മാറാത്ത ദോ മൊണ്ട പശുവും തൂത്ത് പിയേ ചെയ്തിരുന്ന ഞാൻ ഇവിടെ വന്ന് ഈ ഒട്ടകത്തിന്റെ പുളിക്കുന്ന ദൂത്ത് പിയേ ചെയ്താ എങ്ങനെ ക്ഷീണിക്കാതിരിക്കും? വന്നപ്പോ ആന പോലെ ഇരുന്നതാ, ഇപ്പൊ മെലിഞ്ഞു ഒട്ടകത്തിനെ പോലെ ആയി. നേരാ ജീവൻ ബഹുത്തുപെടാ കഷ്ടേ മുതലാളി. നിന്നോട് ആര് പറഞ്ഞു ഒട്ടകത്തിന്റെ പാല് കുടിക്കാൻ? പിന്നെയും മരുഭൂമിയിൽ ദാഹിക്കുമ്പോ ഒട്ടകത്തിന്റെ പാലല്ലാതെ. ചുരുക്കത്തിൽ നിനക്കിവിടെ സുഖമില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉള്ളത് പറയാമല്ലോ. എനിക്ക് നാട്ടിലൊന്ന് പോണം, മനുഷ്യരൊക്കെ ഒന്ന് കാണണം. കുറച്ചു ദിവസം പശുവും പാലും തൈരും വെണ്ണയും നെയ്യും ഒക്കെ കഴിച്ച് എന്റെ ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്തി എടുക്കണം. പെൺപുഷ്ടിക്കർത്താവും. നീ നാട്ടിൽ പോയാൽ ഇവിടുത്തെ ജോലികളൊക്കെ ആര് ചെയ്യും? ഞാൻ ജീവിച്ചിരുന്നല്ലേ ഇവിടുത്തെ ജോലികളൊക്കെ നടക്കും. ഈ പരുവത്തിന് പോയ അധികം താമസിയാതെ ഞാൻ തന്നെ എന്റെ അസ്ഥി വാരി ചാക്കി കെട്ടി വെക്കേണ്ടി വരും. അതുകൊണ്ട് നാട്ടിൽ പോവാൻ എനിക്ക് കുറച്ച് പണം വേണം മുതലാളി. പണം വേണമല്ലേ? ആ നമുക്ക് ആലോചിക്കാം. തുമ്പിൽ ചേട്ടനെയും ബൈജുവിനെയും രക്ഷിക്കാൻ വേണ്ടി എന്റെ ജീവൻ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലെന്ന് തോന്നുന്നു. കേട്ടു, എല്ലാം കേട്ടു. നിങ്ങൾ പാഷയെ അന്വേഷിക്കുന്നതിന്? അവന്റെ രക്തത്തിൽ എന്റെ കൈകഴുകാൻ വേണ്ടി. കാര്യമെന്താണ് നിന്നോട് ചോദിക്കരുത് മോഹൻ. നിങ്ങളിവിടെ വന്നതിന് ശേഷം പാഷയെ കണ്ടിട്ടേ ഇല്ലേ? ഇല്ല, അവനെ ഇവിടങ്ങളിൽ വെച്ച് കണ്ടതായി പലരും എന്നോട് പറഞ്ഞു. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. കണ്ടിരുന്നെങ്കിൽ അവനെ സൗകര്യത്തിന് കാണാൻ വേണ്ടി ഇനിയും കാത്തിരിക്കൂ. അല്ല, അത് നിവൃത്തിയില്ല. കൊള്ളക്കാരുടെ സങ്കേതത്തിൽ ചെന്ന് അവരെ പിടിക്കുക എന്നുള്ളത് ആർക്കും സാധിക്കുന്ന കാര്യമല്ല. അവരിടയ്ക്കിടയ്ക്ക് ഗ്രാമങ്ങൾ കൊള്ള ചെയ്യാനിറങ്ങും. അത്തരമൊരു സന്ദർഭവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് ഞാൻ. താമസിയാതെ ഞങ്ങൾ കണ്ടുപിടിച്ചു. Yeah!
ചുറ്റുപാട് മറ്റൊരു മാർഗവുമില്ലാത്തതുകൊണ്ടാണ് സന്ധ്യ വെക്കുള്ളൂ എന്റെ പൊന്നൊട്ട കുരുന്നല്ലേ കുടിക്ക് ഓ നിനക്ക് മലയാളം അറിഞ്ഞൂടല്ലോ ഹിന്ദിയല്ലേ ദാദാ പിയോ പിയോ ദാദാ ദേക്കോ ദേക്കോ ഇത്തരം കുനിഞ്ഞ് പോയോ തൂത്തുമാരി മാക്കി പാസ് ചാക്കർ പുളിച്ച തൂത്തു പിയോ ഓ അലമല വൃത്തിയട്ട ജന്തു ഇതിനെ മേക്കുന്ന എന്നെ വേണം പറയാൻ
ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പറയണമെന്നില്ല. പാഷയെ കൊല്ലുവാനുള്ള എന്റെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കൈവലം കൊണ്ടുനടക്കുന്നത്. എന്നും ഞാൻ അതെടുത്ത് നോക്കും. അതോടെ എന്റെ ലക്ഷ്യത്തിന് ശക്തി കൂടുകയും ചെയ്യും. പാഷയെ കൊല്ലുന്നതിന് കൈവിലങ് എന്തിന്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പറയാം. നാട്ടിലുള്ള എന്റെ വീട്ടിൽ ഞാനും സഹോദരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛനും അമ്മയും മരിച്ചു. പിന്നീട് എന്റെ സഹോദരിക്ക് എല്ലാം ഞാനായിരുന്നു. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. അതിനിടയിലാണ് ശകുന്തള എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എന്താ നിർത്തണോ? പിന്നെ വേണ്ടേ? എന്നാ നിർത്തിക്കളയാ? എന്താ പോരെ വാപ്പ. അമ്മ ഇന്നൊരു ചോദ്യം ചോദിച്ചു. എത്ര നാളത്തേക്കാണ് ഈ കാത്തിരിപ്പണം? എന്തു പറഞ്ഞു മറുപടി? ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ആരോട്? ഓ, നമ്മുടെ എന്നോട്. അതിനെ നമ്മൾ കാത്തിരിക്കുന്നില്ലല്ലോ. ഇപ്പോഴേ ഭാര്യാഭർത്താക്കന്മാരെ പോലല്ലേ? എന്നാലും അതിന് ചില ചടങ്ങുകളൊക്കെ ഇല്ലേ? ആളുകളെ ബോധ്യപ്പെടുത്താൻ ആയിക്കളയാം. എന്റെ സഹോദരിയുടെ വിവാഹം ഒന്ന് കഴിഞ്ഞിട്ട് അതുവരെ ക്ഷണിച്ചു. ഞാൻ മരണം വരെ വേണമെന്ന് ക്ഷണിച്ചിരിക്കാം. അതില്ല, ഒരു ചെറിയ സംശയം. സഹോദരിയുടെ വിവാഹത്തിന് മുൻപ് നമ്മുടെ വിവാഹം നടന്നാൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. അമ്മയുടെ മരണസമയത്ത് ഞാൻ അമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ലേഖയുടെ വിവാഹം കഴിഞ്ഞ് ഞാൻ വിവാഹം ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ പ്രവർത്തിക്കണമെന്ന് എനിക്ക് നിർബന്ധം. ശരി, ഞാൻ അമ്മയോട് പറയാം. അപ്പഴേ എനിക്കൊന്നും അങ്ങോട്ട് വരണമല്ലോ. ഇതും തൂക്കിക്കൊണ്ട് നിന്ന് നിന്ന് പൊഴഞ്ഞു. എന്റെ കണ്ണിലൊരു കരട് പോയി. ചേടാ, കരടെ പോകാൻ കണ്ടൊരു സ്ഥലം. എന്നിട്ട് കണ്ണിൽ ഓപ്പറേഷൻ നടത്തിയിട്ടാണോ കരടെടുത്തത്? ചേച്ചി തിരക്കി. ചേച്ചിയുടെ അമ്മ വീട്ടിൽ വന്നിട്ട് പോയി. എന്താ എന്താ വിശേഷം? ആ, ഞാൻ എന്നറിയും. അയ്യോ, ഞാൻ പോകുന്നു. ഇനി ഏതായാലും ഉണ്ടിട്ട് പോയാ മതി. അയ്യോ, അമ്മ ചിലപ്പോ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. ഞാൻ നുണ പറഞ്ഞതാ. ചേച്ചി അന്വേഷിച്ച് ആരും വന്നില്ല. ചേടാ, പേടിപ്പിച്ചു കളഞ്ഞില്ല. ആ, ഏതായാലും വിളമ്പ്, വിശക്കുന്നു. ഇന്നേതായാലും ഞാൻ വിളമ്പാം. ലേഖ ഇരിക്കെ. ഇന്ന് നമുക്കൊരു സഹകരണാടിസ്ഥാനത്തിൽ ഉണ്ട് കളയാം. ആരും വിളമ്പണ്ട. എന്താ എടുക്ക്? സമ്മതിച്ചിരിക്കുന്നു. ഭയങ്കരം തന്നെ. ഒരാങ്ങളയ്ക്കും പെങ്ങൾക്കും കൂടെ ഉച്ചക്കൊന്ന് കുറിക്കാനുള്ള വകയാണോ ഇത്? ചേച്ചിയെ കൂടെ കരുതിയാ കൊണ്ടുവന്നത്. ചേച്ചിയെ അവിടെ കണ്ടില്ലെങ്കിൽ ഇവിടെ കാണുമെന്നുള്ളത് തീർച്ചയല്ലേ? എന്താ അത്ര വലിയ തീർച്ച? ചേട്ടനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാതിരിക്കല്ലേ ചേച്ചിയുടെ ജോലി. അത് തന്നെ തീർച്ച. മീനുണ്ടോ? മുമ്പിലിരിക്കുന്നത് കണ്ടില്ലേ? കൊടുത്തോ കൊടുത്തോ, തടിഞ്ഞു പോരട്ടെ. ഇങ്ങനെ കത്ത് കൊടുക്കേണ്ട കാര്യം വല്ലതും ഉണ്ട് ചേട്ടാ? ശകുന്തള ചേച്ചി ചേട്ടത്തിയമ്മയായിട്ട് വീട്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ചേട്ടൻ കേൾക്കാത്ത എന്താ? ഇനി ഏതായാലും താമസിപ്പിക്കുന്നില്ല. നിന്നെ കാണാൻ നാളെ ഒരുത്തും വരുന്നുണ്ട്. അതൊന്ന് കഴിഞ്ഞോട്ടെ. വിവരങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം. മിസ്റ്റർ ഉണ്ണികൃഷ്ണ സഹോദരിമാരായിരുന്നു. രണ്ടു പേരുണ്ട്. അവരെ രണ്ടുപേരെയും വിവാഹം ചെയ്തയച്ചു. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. ആ, നമ്മുടെ പെണ്ണിനെ കണ്ടില്ലല്ലോ, ഒന്ന് വിളിക്കൂ. ഞാനും അതാ നോക്കുന്നു. നോക്കിയത് നമ്മോട്ടുണ്ടേ കൊടുക്ക. എന്നെ കൊണ്ടാവില്ല, പിന്നെ ഞാനാണ് കൊണ്ടേ കൊടുക്കേണ്ടത്. എന്താ ഈ കാപ്പി അങ്ങോട്ട് ഉണ്ടേ കൊടുക്കാൻ? കേട്ട് നെല്ലുള്ള ലേഖേ, ഈ കാപ്പി കൊണ്ട് കൊടുക്ക്.
അവര് കാപ്പി കുടിക്കാൻ വന്നതാണോ? കാപ്പി കൊടുക്കുന്ന കൂട്ടത്തിൽ നീ ചെറുക്കനെ കൂടെ ഒന്ന് കണ്ടേര്. ഇന്നൊരു ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞേക്കരുത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണോ? നല്ലപോലെ ഇഷ്ടമായി. ലേഖയ്ക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല, ചെന്നൊന്ന് കണ്ടു നോക്ക്. വേണ്ട, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്, കല്യാണം നടത്തിക്കോളൂ. നിനക്ക് കാണുന്ന നീ കാണണ്ട, പക്ഷെ ചെറുക്കനെ നിന്നെ ഒന്ന് കാണണമല്ലോ. ഓ, അതിനാണോ? എങ്കിൽ ശരിക്കും കണ്ടോട്ടെ. അയ്യേ, ഇതൊക്കെ ഒന്ന് മാറ്റിയ സാരി ഉടുത്തോണ്ട് പോ. ഇതൊക്കെ മതി ചേച്ചി, എന്നെ കാണാനല്ലേ അവര് വന്നത്, എന്റെ സാരി കാണാനാണോ? എന്നെ നോക്കുന്നതിന് ലേഖയുടെ സ്വഭാവം നിനക്കറിയില്ല. ഈ കാപ്പി ആര് കൊടുക്കും? കാപ്പി കുടിച്ചാ പോരെ, ആര് കൊടുത്താലും. പെണ്ണ് വരുന്നില്ലല്ലോ, ഒന്ന് കാണാന്ന് വെച്ചാൽ. ും പറയാനും ഒന്നുമില്ല, ഞങ്ങൾക്ക് സമ്മതമായി. എന്താ ഉണ്ണികൃഷ്ണ? കഴിയുന്നതും വേഗം കല്യാണം നടത്തിയേ കൊള്ളാം, എനിക്ക് കുറച്ചു ദിവസത്തെ ലീവേ ഉള്ളൂ. നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം, മടിയൊന്നും വേണ്ട. ഏത് ക്ലാസ് പഠിച്ചു? പറഞ്ഞു കൊടുക്ക. അങ്ങോട്ടല്ല ചോദിച്ചത്, ലേഖയോടാണ്. അയ്യോ, ലേഖ ഞാനല്ല, ഇതാണ് ലേഖ. അയ്യോ, ചതിച്ചു ദൈവമേ, അത് ശകുന്തള. ഞാൻ കല്യാണം ചെയ്യാൻ പോകുന്ന പെണ്ണാ. രണ്ടുപേരെ ഞങ്ങൾക്ക് ഇഷ്ടം. അയ്യോ, ഒന്നിനെ എനിക്ക് വിട്ടു തന്നേക്ക്, ശകുന്തളയെ ഞാൻ കെട്ടിക്കോളാം. എന്റെ സഹോദരി ലേഖയെ ഉണ്ണീസിന് ഇഷ്ടമായോ? ഇഷ്ടമായി എങ്കിൽ ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല. എന്റെ നിശ്ചയപ്പെട്ട് എന്തിനാ എടുത്തത്? ആരോട് ചോദിച്ചുണ്ടെടുത്തത്? അതിങ്ങോട്ട് വെക്കില്ലേ, സ്വർണം വാങ്ങിക്കാൻ പണം വേണ്ടേ? വേണ്ട, ഉള്ള രൂപ കൊണ്ട് വാങ്ങിയാ മതി. അതിനുവേണ്ടി എന്റെ നിക്ഷേപത്തി തുറക്കൊന്നും വേണ്ട. പെണ്ണെ, കളിക്കാതെ ആ പെട്ടി ഇങ്ങോട്ട് വെക്ക്, വെറുതെ എന്റെ നിറം മാറ്റരുത്. എന്റെ ചേട്ടന് ആകെ ഒരു നിറമേ ഉള്ളൂ, അത് മാറുകയില്ലെന്ന് എനിക്കറിയാം. ചുമ്മാ പേടിപ്പിക്കാതെ എത്താൻ. ഞാനിതാ വന്നിരിക്കുന്നു. ശരി, ഞങ്ങൾ കണ്ടിരിക്കുന്നു. ആഹാ, ഇപ്പോഴാണോ വരുന്നത്? സ്വർണം വാങ്ങാനല്ലേ പോകുന്നത്, കട തുറക്കുന്നതിന് മുമ്പ് പോണോ? ഇക്കണക്കിന് സ്വർണം വാങ്ങൽ നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തു പറ്റി? ഞാൻ താമസിച്ചോണ്ടാണോ? ഉള്ളതെല്ലാം കൂടി കണക്കാക്കി ഞാനൊരു പ്ലാൻ ഒക്കെ ഇട്ടിരിക്കുകയായിരുന്നു, പക്ഷെ നിശ്ചയപ്പെട്ടിയിലെ പണം അവൾ തരുന്നില്ല. അത് അവളുടേതാണ് സാർ. പിന്നെ ആരുടേതാ? ചേട്ടന്റെയാണോ? എന്റെ തന്നെയാ. ഇവളോട് എന്താ പറയേണ്ടത്? ഞാൻ ഇവിടെ കൊണ്ടുവരുന്ന രൂപയിൽ നിന്ന് അഞ്ചും പത്തും ഒക്കെ എടുത്ത് ഇവളെ പെട്ടിയില്. ആയിക്കോട്ടെ, എന്നാലും ഇതുവരെ സൂക്ഷിച്ചു വെച്ചില്ലേ? ഓ, വലിയ കാര്യമായി പോയി. എടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ, സ്വർണം വാങ്ങിക്കാൻ നേരത്തെ തിരിച്ചെടുക്കാവല്ലോ എന്ന് കരുതി അപ്പ ഞാനൊന്നും പറഞ്ഞില്ല, എന്നിട്ട് ഇപ്പൊ പറയുന്ന കേട്ടില്ലേ? ഇതിലുള്ള രൂപ സ്വർണം വാങ്ങിക്കാൻ വേണ്ടി തന്നെ വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒറ്റ പൈസ അങ്ങോട്ട് കിട്ടുമെന്നൊന്നും കരുതേണ്ട. അത് കൊള്ളാം, നമ്മളിപ്പോ പോകുന്ന സ്വർണം വാങ്ങാനല്ലേ? എനിക്ക് സ്വർണം വാങ്ങാനല്ലേ ഈ രൂപ? ശകുന്തള ചേച്ചി എന്റെ ഏട്ടത്തിയമ്മയായിട്ട് മാറിക്കഴിയുമ്പോ എന്റെ വക ഒരു സമ്മാനം, ഒരു താലിമാല. വിഷമിക്കണ്ട, ഞാൻ കുറച്ച് രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ അടുത്താള്. വേണ്ട 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 വേണ്ട, ഇവിടെ പെണ്ണുങ്ങളുടെ പണമേ വേണ്ട. എന്റെ കയ്യിലുള്ള പണത്തിന് ഞാൻ സ്വർണം വാങ്ങും, കിട്ടുന്നത് മതി. അങ്ങനെ നടക്കുന്ന കാര്യം വല്ലതുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പ്രസംഗിച്ചു മതി, വേഗം പോവാൻ അറിഞ്ഞു, സമയം പോയി. എവിടെ പോവാനാ? എവിടെ പോവാനാന്നോ? വിവാഹത്തിനുള്ള സ്വർണം വാങ്ങാൻ. അതിന് ഞാൻ എന്തിനാ? സ്വർണം നിനക്കല്ലേ വാങ്ങുന്നത്? നിങ്ങളല്ലേ, നിങ്ങൾ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ ഞാൻ ഇഷ്ടപ്പെട്ടു, പിന്നെയല്ലേ സ്വർണം. അപ്പൊ ലേഖ വരുന്നില്ലേ? ഇല്ല ചേച്ചി, നിങ്ങൾ രണ്ടുപേരും കൂടി വാങ്ങിക്കൊണ്ട് വരുന്നത് എന്തോ എനിക്കിഷ്ടമായിരിക്കും. നിങ്ങൾ പോയിട്ട് വരുമ്പോ ഞാൻ ഊണ് തയ്യാറാക്കി വെക്കാം, ഞാൻ വരുന്നില്ല. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ആ അതെ, ചാപ്പാട് ഗംഭീരമായിരിക്കണം, ഞങ്ങൾ വരുന്നത് സ്വർണവും വാങ്ങിച്ചോണ്ടാണ്, ഓർമ്മ വേണം. ഉത്തരവ്. ശരി. അയ്യോ, ഞാനില്ല, പറഞ്ഞു തരുന്നതിന് മുമ്പ് അവൾ മൂക്ക് വെച്ചെടുത്തു, ഭയങ്കര ചുണ്ടിയാ. ആ ചുണ്ടി കാണാൻ വേണ്ടിയല്ലേ അങ്ങനെ പറയാൻ പറഞ്ഞത്? കല്യാണം കഴിഞ്ഞ് പോയാ പിന്നെ ആ ചുണ്ടി കാണാൻ നിൽക്കോ?
അങ്ങനെയാണെങ്കിൽ ശകുന്തള പറഞ്ഞു, ഞാനില്ല. അവന്റെ വസ്ത്രങ്ങളും വിലങ്ങുമാണത്. ഭാഷയോ? പേരുകേട്ട് തിരിച്ചറിയണ്ട, ആള് മലയാളി തന്നെയാണ്. യഥാർത്ഥ പേര് വിക്രമൻ. ഇവിടെ അനവധി കേസുകൾ ഉണ്ടാക്കിയിട്ട് രാജസ്ഥാനിലേക്ക് കടന്നിരിക്കുകയാണ്. അവിടെ ചെന്ന് കൊള്ളക്കാരുടെ കൂട്ടത്തിൽ ചേർന്ന് പേരും മാറ്റി, അങ്ങനെ ഭാഷയായി. ഇപ്പോൾ കൊള്ളക്കാരുടെ നേതാവാണവൻ. പക്ഷേ ഇവിടെ എങ്ങനെ എത്തി? ഈ കേരളത്തിൽ? അവനീയുടെ രാജസ്ഥാനിൽ വെച്ച് അബദ്ധത്തിൽ പോലീസിന്റെ പിടിയിലായി. ഇവിടെ നിരവധി കേസുകൾ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതിലൊരു കേസിന്റെ വിസ്താരവും കഴിഞ്ഞ് കോടതിയിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുവരുന്ന വഴിക്കാണ് അവൻ ജീപ്പിൽ നിന്ന് ചാടിക്കളഞ്ഞത്. ജയിൽ വേഷത്തിൽ നടന്നാൽ പിടികൂടുമെന്നറിയാം, അതുകൊണ്ടാണ് അവൻ വേഷം മാറ്റിയത്. ആ, നിങ്ങൾക്ക് അവന്റെ ഫോട്ടോ കാണണം. വരൂ. ഇതാ, ഇതാണ്. ഇനി ഇവനെ പിടികൂടാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ മുങ്ങിയാൽ രാജസ്ഥാനിലെ പൊങ്ങും. ഭയങ്കരനാണവൻ. രാജസ്ഥാൻ. അവനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഞാൻ അറിഞ്ഞു. ഈ വിലങ്ങുകൊണ്ട് അവൻ എന്റെ അഞ്ചത്തീ അടിച്ച മുറിപ്പാടുകൾ അവളുടെ ശവശരീരത്തിൽ ഞാൻ കണ്ടു. അവൻ എവിടെയെങ്കിലും വെച്ച് കണ്ടുപിടിക്കുക, അതിന് പകരം വെട്ടുക, അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. അതുവരെ ഈ വിലങ്ങ് എന്റെ കയ്യിലുണ്ടാകും. ഒന്ന് ചോദിച്ചോട്ടെ, അതിനുശേഷം താങ്കളുടെ കാമുകയെ കണ്ടിട്ടില്ലേ? ഇല്ല, അതിന് സമയമുണ്ടായി. പാഷയെ കണ്ടുപിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ജഗദീഷ് നാട്ടിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് തന്നെയാണോ പോകുന്നത്? അതെ, പാഷയുടെ സ്ഥിര സംഗീതം ഇവിടെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. മറ്റു പല സ്ഥലങ്ങളിലും പോയി അവൻ ക്യാമ്പടിക്കും. അവിടങ്ങളിൽ നിന്ന് കിട്ടാവുന്നത് മുഴുവൻ കൊള്ളയടിച്ച് തിരിച്ചും പോരും. ഇത്രയൊക്കെ ആയിട്ടും അവന് സൗകര്യത്തിന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? അതെ മോഹൻ, ഓരോ ദിവസവും ഞാൻ അവനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഒട്ടകത്തിന്റെ മുകളിലിരിക്കുമ്പോഴും എന്റെ കണ്ണുകൾ തേടുന്നത് അവനെയാണ്. മോഹൻ അറിയാമോ, ഞാൻ ഈ ജോലി സ്വീകരിച്ചത് തന്നെ അവനെ കണ്ടുപിടിക്കാൻ. നോക്ക് മോഹൻ, താമസിയാതെ തന്നെ അവൻ എന്റെ മുന്നിൽ വന്നുപെടും. അന്ന് ഞാൻ നിങ്ങൾ കച്ചവടത്തിന് പോകുമ്പോൾ ഞാനും കൂടെ വട്ടെ. എങ്ങാനും വെച്ചവനെ കണ്ടുമുട്ടിയാലോ? പ്ലീസ്. പോരണമെന്ന് നിർബന്ധമാണെങ്കിൽ നാളെ തന്നെ പോന്നു. സത്യത്തിൽ ഇതിന്റെ പുറത്ത് ഇങ്ങനെ സഞ്ചരിക്കുന്നത് നല്ല സുഖമുള്ള കാര്യം. അത് മോഹൻ ആദ്യമായതുകൊണ്ട് തോന്നുന്നതാണ്. കുറച്ചു കാലം കഴിയുമ്പോ മടുപ്പ് തോന്നും. കാര്യം ശരിയാണ്, എനിക്കും എന്നേ മടുപ്പ് തോന്നിയാണെന്നറിയോ. പിന്നെ എന്തുകൊണ്ട് വീണ്ടും ഇതിന്റെ പുറത്ത് കയറുന്നതെന്ന് വെച്ചാൽ, നാല് കാശുണ്ടാക്കണം, ഇതുപോലൊരു കച്ചവടം തുടങ്ങണം. ഇപ്പൊ കാശും ഇല്ല, കച്ചവടവും ഇല്ല, രണ്ടും മുതലാളിക്ക. അല്ല, മരുമോനും ഉണ്ട് കേട്ടോ. പിന്നെ സാറ് മോളെ കല്യാണം കഴിച്ച് ഒട്ടകങ്ങളെയൊക്കെ ഏറ്റെടുക്കുമല്ലോ. അപ്പോ ഈ കച്ചവട സംഘത്തിന്റെ തലവനായിട്ട് എന്നെ നിയമിക്കണം. ആശ വിഷമിക്കണ്ട, ആശനെ ഞാൻ അസിസ്റ്റന്റ് ആക്കിക്കൊള്ളാം. എന്നിട്ട് മോഹൻ സാറ് നോക്കിക്കോ, ഈ ഒട്ടകങ്ങളെയൊക്കെ കുതിരകളെ പോലെ പറവറ പറക്കും. Yeah.
ഒരു പേ വാർഡ് കിട്ടാൻ ഒരു രക്ഷയില്ലേ? ഇവിടെ കിടന്ന രോഗം കൂടുകയേ ഉള്ളൂ. വേണമെന്നില്ല, കുറച്ച് കഴിയുമ്പോൾ ഒരു പേ വാർഡ് ഒഴിയും, അപ്പോൾ അങ്ങോട്ട് മാറ്റാം. ഓ, സിസ്റ്റർ മലയാളിയാണല്ലേ. ഇവിടെ വേറെ മലയാളി നഴ്സുമാരൊന്നും ഇല്ലേ? എന്തോ നാളായത്. ആശാനെ, എനിക്കൊരു സംശയം. നമ്മുടെ ആശാനോട് എന്താ നേഴ്സ് ഇത്ര താല്പര്യം കാണിക്കുന്നത്? അത് മലയാളി ആയതുകൊണ്ടായിരിക്കും ആശാനെ. ഇത്രയും മൈലുകൾക്ക് ഇപ്പുറത്ത് വെച്ച് ഒരു മലയാളിയെ കാണുമ്പോൾ പ്രത്യേകത തോന്നുമല്ലോ. എന്നാ പിന്നെ എന്നോടും തോന്നണ്ടേ? ഇതെന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുപോലും ചെയ്തില്ലല്ലോ. മുജയൊക്കെ കുത്താ ബെൻഗയാ, എന്നെ മൈൻഡ് ചെയ്തില്ല. സമയം കളയാവുന്നു വാ ഉണ്ണികൃഷ്ണ. എന്നെങ്കിലും എന്റെ കൈയും കാലും ആരെങ്കിലും അടിച്ചൊടിക്കും, അന്ന് ഞാനിവിടെ ഒന്ന് കിടക്കും. ഇവിടെ സുന്ദരികളായ നഴ്സുകളാണല്ലോ ഉള്ളത്. യഹം ബഹുത്ത അച്ഛീ നഴ്സിലേക്കാം ഹേ. എന്തായാലും ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചില്ല. അത്ഭുതം തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? നാട്ടിൽ ഉപേക്ഷിച്ചു പോന്ന ഞാൻ എങ്ങനെയും മരുഭൂമിയിലെത്തിയെന്ന്. ഉപേക്ഷിച്ചിട്ട് പോന്നു? അതെ, നാട് വിടുന്നതിന് മുൻപ് എന്നോടൊരു വാക്കെങ്കിലും പറയാതിരിക്കുമോ?
ക്ഷമിക്കൂ ശകുന്തളേ, അപ്പോഴത്തെ ചുറ്റുപാടിൽ എനിക്കൊന്നും ഓർക്കാൻ കഴിഞ്ഞില്ല. മനസ്സു നിറയെ പ്രതികാരമായിരുന്നു. ആ പ്രതികാരവുമായിട്ട് രാജസ്ഥാനിലേക്കാണ് പോന്നിട്ടുള്ളതെന്ന് ഞാൻ അറിഞ്ഞു. തിരിച്ചു വരാൻ വേണ്ടി കാത്തിരുന്നു. അവസാനം അവസാനം വീട്ടുകാരെനിക്ക് വേറെ വിവാഹം ആലോചിച്ചു തുടങ്ങി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ നാടുവിടേണ്ടി വന്നു. അങ്ങനെ ചേട്ടനെ തേടി ഇവിടെ വന്നു. നേരത്തെ നഴ്സിംഗ് പരീക്ഷ ജയിച്ചിരുന്നത് കൊണ്ട് ഈ ആശുപത്രിയിൽ ജോലിയും കിട്ടി. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? ഇനിയും ചിലതൊക്കെ അറിയാനുണ്ട്, അതെല്ലാം പിന്നീട് മതി. ആ എന്നെ ഇവിടെ നിന്ന് എന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതാണ് ഉടനെ അറിയേണ്ടത്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അത്രയേറെ തിടുക്കമായോ? ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ടാണോ? അല്ല ശകുന്തളേ, അല്ല. ഞാൻ രാജസ്ഥാനിലെത്തിയത് പാഷയോട് പ്രതികാരം വീട്ടാനാണ്. അവനോട് പ്രതികാരം ചെയ്തതിന് ശേഷമേ എനിക്ക് നിന്നെക്കുറിച്ച് പോലും ചിന്തിക്കാനാവൂ. ഓഹോ, അത് നന്നായി. സ്നേഹിക്കുന്നവർക്ക് ശത്രുവിന്റെ വില പോലും ഇല്ല അല്ലേ? ഇതിങ്ങനെ സംസാരിച്ചു നോക്കിയിട്ട് കാര്യമില്ല. ശകുന്തള ഏതായാലും ഈ ആശുപത്രിയിൽ തന്നെ കാണുമല്ലോ. ഞാൻ വന്ന കാര്യം ആദ്യം നടക്കട്ടെ, മറ്റുള്ള കാര്യങ്ങൾ പിന്നീട് ആലോചിക്കാം. ചേട്ടനെയും കുഞ്ഞിനെയും അന്വേഷിച്ച് അനിയൻ വന്നിരിക്കുകയാണ്. കൊള്ളാം. എന്താണ് അയാളുടെ പേര്? മോഹൻ. അവൻ മാത്രമല്ല സാബ്, കേരളത്തിൽ നിന്ന് ഒരു ജഗദീശും സാബിനെ അന്വേഷിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ എന്നെ അന്വേഷിച്ചു? അതെന്തിന്? സാബ് അയാളുടെ അനുജത്തെ ബലാത്സംഗം ചെയ്ത് കൊന്നു അത്രേ. അതുണ്ടാക്കി ലാഭത്താണ്, പറഞ്ഞില്ലെന്ന് വേണ്ട. നിങ്ങൾ അടുത്ത് വരൂ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ അടുത്ത് വരാം. പേടിക്കണ്ട, താക്കോലു കൊണ്ട് ഇതൊന്നും തുറന്നു. ഇതൊന്ന് തുറന്നു തന്നാൽ നിന്നെ ഉടനെ അങ്ങ് പോയേക്കാം. കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ഒന്ന് തുറന്നു തരൂ.
ഞാനൊന്നും ചെയ്യില്ല കുട്ടിയെ നല്ലപോലെ ഒന്ന് കണ്ടിട്ട് ഞാൻ പോയിക്കോളാം ആ ബ്ലൗസ് മൈക്കും അയ്യോ എന്നെ ഉപദ്രവിക്കരുത് ഞാൻ പാവമാണ് പറയുന്നത് അനുസരിക്കുന്നോ എന്റെ വേഷം കണ്ടോ പോലീസിൽ ചാടി വന്നവരാണ് ഞാൻ എന്ത് ചെയ്യാൻ മടിക്കാത്തവൻ അയ്യോ എന്നെ ഉപദ്രവിക്കരുത് എനിക്കാരുമില്ല അഴിക്കാൻ മടിയാണെങ്കിൽ ഞാൻ തന്നെ വേണ്ട ഞാൻ തന്നെ അഴിക്കാം മിടുക്കി ഇനി ആ പാവാട കൂടി അഴിക്കോ പറയുന്നതനുസരിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ അഴിക്കും എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി അഴിക്കും ഞാൻ അഴിക്കും ഇതുകൊണ്ടോ അടിയിൽ അഴിച്ചു മാറ്റേശ്വരനെ വിചാരി എന്നെ ഒന്നും ചെയ്യരുത് അഴിക്കുന്നോ അതെ ഞാൻ അഴിക്കണോ അങ്ങനെയും ഒരാളെത്തിയിരിക്കുകയാണല്ലേ എവിടെയാണ് അയാൾ പി ആർ നാഥിന്റെ വാണിജ്യ സംഘത്തിൽ അയാൾക്ക് രാജസ്ഥാനിൽ വന്ന് മരിക്കാനായിരിക്കും വിധി വരട്ടെ എന്തോന്ന് ആശാനെ നോയിക്കൊണ്ടിരിക്കുന്നേ ഹിന്ദി വായിക്കാൻ അറിഞ്ഞൂടെ താക്കൂ പാഷാക്കോ ജിന്ദാ യാ മൂർത്ത് പക്കറ്റ്നേപ്പർ സർക്കാർ ദ്വാര ഏക് ലാഖ് റുപ്പയാക്കാ ഇനാം കൊള്ളക്കാരൻ പാഷയെ ഒന്നോ കൊല്ലാതെയോ പിടിച്ചു കൊടുക്കുന്നവർക്ക് 100,000 രൂപ സർക്കാർ ഇനാമായി തരുന്നതാണെന്ന് ഈ 100,000 രൂപ ഈ ഉണ്ണികൃഷ്ണൻ വായിക്കും ആശാനെ 4 കാശുണ്ടാക്കാൻ വേണ്ടിയാ ഞാനിവിടെ എത്തിയത് ഇന്നതൊത്തു കിട്ടി 100,000 രൂപ അശനെ ആശ നോക്കിക്കോ ഞാനവനെ എങ്ങനെയാ പിടിക്കുന്നതെന്ന് പാഷ Thank you.
അറബി പൊന്നല്ലിത്തേനെ അമ്പിളിപ്പാലേ അഖിലത്തച്ചാറിൽ നീന്തും പൈങ്കിളിപ്പെണ്ണേ അറബി പൊന്നല്ലിത്തേനെ അമ്പിളിപ്പാലേ അഖിലത്തച്ചാറിൽ നീന്തും പൈങ്കിളിപ്പെണ്ണേ അണിമുത്തേ പെന്തത്തേ അഴകേഴും നീയല്ലേ സുറുമക്കണ്ണോരത്തിൽ ഒളിമിന്നൽ കൊടികുത്തി അഴിവച്ചൻ ചാരത്തും തുടി കൊട്ടിത്തുള്ളാത്ത Looky looky la, 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 looky looky la. Sara, bang, chaka. ഖജുരാഹോ പ്രതിമയില് താജ്മഹലിൻ കവിതയില് കാശ്മീരിൻ ലഹരിയില് കാണാത്തൊരാനന്ദ ശൃംഗാര സങ്കല്പമേ കടവറയും യമുനയില് ഖജുരാഹോ പ്രതിമയില് താജ്മഹലിൻ കവിതയില് കാശ്മീരിൻ ലഹരിയില് കാണാത്തൊരാനന്ദ ശൃംഗാര സങ്കല്പമേ കോടിനേടും തമ്പുരാണ്ടി കണിമലരിതളേ കോടിനേടും തമ്പുരാണ്ടി കണിമലരിതളേ അറബി പൊന്നല്ലിത്തേനെ അമ്പിളിപ്പാലേ അഖിലത്തച്ചാറിൽ നീന്തും പൈങ്കിളിപ്പെണ്ണേ അണിമുത്തേ പെന്തത്തേ അഴകേഴും നീയല്ലേ സുറുമക്കണ്ണോരത്തിൽ ഒളിനിന്നൽ കൊടികുത്തി അടിവച്ചൻ ചാരത്തും തൊടി കൊട്ടിത്തുള്ളാൻ Looky looky la, 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 looky looky la. ുണി കന്യകയോ നിന്നത്തെയും മാതരാവിന്റെ പങ്കാളിയോ പാണി തട്ടിപ്പാടിയാടും പണിമതി അഴകേ പാണി തട്ടിപ്പാടിയാടും പണിമതി അഴകേ അറബി പൊന്നല്ലിത്തേനെ അമ്പിളിപ്പാലേ അഖിലത്തച്ചാറിൽ നീന്തും പൈങ്കിളിപ്പെണ്ണേ അണിമുത്തേ പെന്തത്തേ അഴകേഴും നീയല്ലേ സുറുമക്കണ്ണോരത്തിൽ ഒളിമിന്നൽ കൊടികുത്തി അടിവച്ച ചാരത്തും തുടി കൊട്ടിത്തുള്ളാത്ത എന്റെ സങ്കേതത്തിൽ എത്തുന്നവന്റെ എല്ലാം വിധിയതായിരിക്കും.
ഓർമ്മയിരിക്കട്ടെ. ഭാഷ ഇങ്ങോട്ട് ആക്രമണം തുടങ്ങിയിരിക്കുക. ഇനി ഇറങ്ങിയിരിക്കുന്നതിൽ അർത്ഥമില്ല. എന്ത് സംഭവിച്ചാലും ശരി, ഉടൻ പുറപ്പെടുക. ജഗദീഷ്, ഭാഷയുടെ സങ്കേതം എവിടെയാണെന്ന് വെച്ചാൽ നാം പുറപ്പെടുക. സങ്കേതം കണ്ടുപിടിക്കും. അതിന്റെ ഒരു ഏകദേശ രൂപം എന്റെ ആക്രമണം പറഞ്ഞു. ഈ മരുഭൂമിയുടെ അങ്ങേയറ്റത്ത് ഒരു പഴയ കോട്ടയുണ്ട്. ആ ഭാഗങ്ങളിൽ ചില കൊള്ളക്കാരെ കണ്ടതായി അവർ പറഞ്ഞു. എന്റെ കൂടെ വരാനായി അവർ പുറത്ത് കാത്തു. എന്നാൽ താമസിക്കണ്ട, പുറപ്പെടാം. വരും. ജഗദീഷ് ഭാഷ അന്വേഷിച്ച് നടക്കുക. ഞാനിപ്പോ അവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു വരികയാണ്. അവന്റെ സങ്കേതം എവിടെയാണെന്ന് അറിയാം. അറിയാം. ഞാൻ ആരാണെന്നറിയാമോ?
കേരളത്തിൽ വെച്ച് പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് നീ ഒരു വീട്ടിൽ അഭയം പ്രാപിച്ചു. അവിടെ വെച്ച് നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ നീ ബലാത്സംഗം ചെയ്ത് കൊന്നില്ല. അവളുടെ സഹോദരനാണ്ടാ ഞാൻ. മനസ്സിലായോ? ഓ മനസ്സിലായി. അതിന് പ്രതികാരം ചെയ്യാൻ വന്നതായിരിക്കും. ഇത് നിന്റെ ഓർമ്മയ്ക്കായി ഞാൻ കാത്തു സൂക്ഷിച്ചു. Ishq, 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 ishq,